എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പ്ലസ് ടുവിൻ്റെ പൈത്തൺ പാണ്ടാസിൽ പാർട്ട് 3 ആണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ സീരീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പി അറേസ്, ഡിക്ഷണറി, ലേബിൾ ഇൻഡെക്സ്, പൊസിഷൻ ഇൻഡെക്സ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആക്സസ് സീരീസ് യൂസിങ് സ്ലൈസിങ്. സ്ലൈസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ലൈസിങ് സീരീസിൽ നിന്നും എലമെന്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്ലൈസിങ്. സ്ലൈസിന്റെ സിൻടാക്സ് എങ്ങനെയാണ്? സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ്. സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ വൺ മുതൽ ഫൈവ് വരെയാണെങ്കിൽ ഫൈവ്. പിന്നെ സ്റ്റെപ്പ് വാല്യൂ ആണെങ്കിൽ ഇപ്പോൾ വൺ ടു ആയിട്ട് സ്റ്റെപ്പ് വാല്യൂ ആണെങ്കിൽ പിന്നെ വൺ കഴിഞ്ഞാൽ പിന്നെ ത്രീ ആയിരിക്കും വരുന്നത്, ടു അല്ല. അങ്ങനെ സ്റ്റെപ്പ് വാല്യൂ കൊടുക്കാൻ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ്. അതുപോലെ തന്നെ ഇത് ഇറ്റ് വിൽ റിട്ടേൺസ് എൻ മൈനസ് വൺ വാല്യൂസ് ഫ്രം ദ സീരീസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ വൺ കോളൻ ഫോർ ആണെങ്കിൽ സീരീസിൽ നമുക്ക് വരുമ്പോൾ ഫസ്റ്റ് വാല്യൂ സീറോ ആണ്, സെക്കൻഡ് വൺ, ടു, ത്രീ, ഫോർ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ വൺ കോളൻ ഫോർ കൊടുക്കുകയാണെങ്കിൽ വൺ മുതൽ നമുക്ക് ത്രീ വരെ എടുക്കത്തുള്ളൂ. ഫോർ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് വൺ ആണ്, അതായത് ഒരു എലമെൻറ്റ് കുറവായിരിക്കും. കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സീറോയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്, അതുകൊണ്ട് നമുക്കിവിടെ എൻ മൈനസ് വൺ. അപ്പോൾ അറേസ് ആണെങ്കിലും സ്ലൈസിങ് സീരീസിലെ സ്ലൈസിങ് ആണെങ്കിലും നമ്മൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ കേസിൽ എടുക്കുന്നത്. ഇറ്റ് വിൽ റിട്ടേൺസ് ഓൾ ദി വാല്യൂസ് ഫ്രം ദി സീരീസ് വെൻ ലേബിൾഡ് ഇൻഡെക്സ് ആർ യൂസ്ഡ്. അപ്പോൾ ഇതാണ് നമുക്ക് എലമെൻറ്റ്സ്, ഇത് നമുക്ക് ഇൻഡെക്സ്. ഇനി നമുക്ക് ബാറ്റിൽ നിന്നും നമ്മൾക്ക് പൊസിഷൻ സെറ്റ് ചെയ്യുമ്പോൾ 23 എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ്, 11 മൈനസ് ടു, മൈനസ് ത്രീ, മൈനസ് ഫോർ, മൈനസ്. നമുക്ക് എൻ്റെ എക്സാമ്പിള് നോക്കാം. ഇവിടെ നമുക്ക് ഇമ്പോർട്ട് പാൻഡാസ് എസ് പി ഡി, നമുക്കിവിടെ പി ഡി സീരീസ് ഓഫ് നമുക്ക് വാല്യൂസ്, ഇതാണ് നമുക്ക് എലമെൻറ്റ്സ്, ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിള് വൺ കോളൻ ഫോർ. വൺ കോളൻ ഫോർ എന്ന് പറയുമ്പോൾ സീറോ വൺ, 67 മുതൽ ടു ത്രീ, ത്രീ വരെയും ഫോർ, അത് എൻ മൈനസ് വൺ ആണ്, ഫോർ നമുക്ക് എടുക്കത്തില്ല. അപ്പോൾ അതിൻ്റെ വണ്ണിൻ്റെ 67 ഇൻഡെക്സ് ഫെബ് ആണ്. അപ്പോൾ ഫെബ് മുതൽ ഏപ്രിൽ വരെ 11 വരെയുള്ള വാല്യൂസ് പ്രിൻ്റ് ചെയ്യണം. നെക്സ്റ്റ് ജാൻ കോളൻ ഏപ്രിൽ, അതായത് നമുക്ക് ജാനുവരി മുതൽ ഏപ്രിൽ വരെ. ഇത് നമ്മൾ എടുക്കുമ്പോൾ ഇതൊരു ലേബിൾ ഇൻഡെക്സ് ആണ്. ലേബിൾ ഇൻഡെക്സിൽ നമുക്ക് എൻ മൈനസ് വൺ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ലേബിൾ ഇൻഡെക്സ് ആണ്. അപ്പോൾ ജാനുവരി മുതൽ ഏപ്രിൽ വരെ ഉള്ള ഇൻഡെക്സും അതിൻ്റെ എലമെൻസും. നെക്സ്റ്റ് കോളൺ ത്രീ. കോളൺ ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ സീറോ കോളൺ ത്രീ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സ്റ്റാർട്ടിങ് മുതൽ ത്രീ വരെ, ത്രീ വരെ എന്ന് പറയുമ്പോൾ സീറോ വൺ ടു, ത്രീ എടുക്കത്തില്ല, ടു വരെ. നെക്സ്റ്റ് ടു കോളൺ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ത്രീ കോളൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ടു, അതായത് നമുക്ക് ടു കോളൺ എന്ന് പറഞ്ഞാൽ ടുവിൽ നിന്നും നമുക്ക് ഫുൾ എലമെൻറ്റ്സ്, അതായത് ഇപ്പോൾ നമ്മൾ സീറോ വൺ ടു, ടുവിൽ നിന്നും നമുക്ക് ഫുൾ എലമെൻസും എടുക്കും. ഇപ്പം ത്രീ ത്രീ ആണ് പറഞ്ഞെങ്കിൽ സീറോ വൺ ടു ത്രീ, ത്രീയിൽ നിന്ന് ഫുൾ എലമെൻസ്. ടു കോളൻ അല്ലെങ്കിൽ ത്രീ കോളൻ എന്ന് പറഞ്ഞു. അപ്പം കോളൻ ത്രീ ആണെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ ആ പൊസിഷൻ ത്രീ വരെ. ഇനി ത്രീ കോളൻ ആണെങ്കിൽ ത്രീ മുതൽ ഫുൾ എലമെൻ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഇനി നെക്സ്റ്റ് ആണ് ഇത്, നമുക്ക് ടു കോളൻ ഇട്ടിട്ടുണ്ട്, അതിന് നമ്മൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മൈനസ് വൺ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കാനാണ്, അതായത് നമുക്ക് എൻഡിങ്ങിൽ നിന്ന് സെർച്ച് ചെയ്യാനാണ്. അപ്പോൾ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 23 ആയിരിക്കും, മൈനസ് വൺ. ഇതാണ് നമുക്ക് മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ മൈനസ് ത്രീ ആണെങ്കിൽ 87 ആയിരിക്കും, മൈനസ് ഫൈവ് ആണെങ്കിൽ 45 ആയിരിക്കും. നെക്സ്റ്റ് ആണ് നമുക്ക് ഇതിൽ പഠിക്കുന്ന സീരീസിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഒന്നെങ്കിൽ നമുക്ക് ടു ഇൻഡെക്സിനെ കുറിച്ച് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ടു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇവിടെ സീരീസ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഡി എഫ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യില്ല, ഡി എഫ് ഫിസിക്കൽ ടു പി ഡോട്ട് സീരീസ് എന്നൊക്കെ യൂസ് ചെയ്യില്ല. അപ്പോൾ ഡി എഫ് ആണ് നമുക്ക് ഒബ്ജക്റ്റ്. ഡി എഫ് ഡോട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് ഡിസ്പ്ലേ ചെയ്യാം. പി എഫ് ഡോട്ട് വാല്യൂസ് എന്നിട്ട് വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാം. പി എഫ് ഡോട്ട് ഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയി ഇപ്പോൾ ഇൻഡാണ് ഇൻഡ് 64 ഫ്ലോട്ട് 64 എന്ന് പറയില്ലേ, ആ മാതിരി ഡി ടൈപ്പ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഷേപ്പ് ആണെങ്കിൽ, അതായത് ഷേപ്പ് നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ രണ്ട് സീരീസ് പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കാം.
ഓരോത്തിലെ എലമെന്റ് ഫോർ ആണ്, ഓരോത്തിലെ എലമെന്റ് ത്രീ ആണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ എൻ കോമ വെച്ചിട്ടാണ്, അതായത് ടൂപ്പിൾസിൽ, അതായത് പരന്തസിസ് ഇതിൽ ഫോർ കോമ എൻ, അല്ലെങ്കിൽ ത്രീ ആണ്, ഈ ത്രീ എലമെന്റ് ഉള്ളത് ത്രീ കോമ. അത് റിട്ടേൺ ദ ടൂപ്പിൾ ഓഫ് ഷേപ്പ് ഓഫ് ദ അണ്ടർലൈൻ. ഷേപ്പ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഷേപ്പ് എന്നുള്ളത്. എൻ ബൈറ്റ്സ് റിട്ടേൺ ദ നമ്പർ ഓഫ് ബൈറ്റ്സ്. ബൈറ്റ്സ് നമ്മൾ എപ്പോഴും ബൈറ്റ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എയ്റ്റ് നമുക്കിപ്പോൾ, അതായത് ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ, അല്ലെങ്കിൽ ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ടിലായിരിക്കും ബൈറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ റിട്ടേൺ ദ നമ്പർ ഓഫ് ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ എൻ ബൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഇനി എൻ ഡിം, ഡിം എന്ന് പറയുന്ന ഡൈമെൻഷൻ, ഡൈമെൻഷനിൽ, അതായത് ഇപ്പോൾ നമുക്ക് വാല്യൂ ഫോർ ഉണ്ടെങ്കിൽ നമ്മൾ ബൈറ്റ്സ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ഫോർ ഇൻറ്റു എയ്റ്റ്. അപ്പോൾ ഇത് 32 ആയിരിക്കുന്ന ഡൈമെൻഷൻ. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എൻ ഡിം. എൻ ഡിം എന്ന് പറഞ്ഞാൽ ഡൈമെൻഷൻ. സൈസ്, സൈസ് വളരെ ഇമ്പോർട്ടൻ്റ്. റിട്ടേൺ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്താണല്ലേ, നമുക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നതാണ് സൈസ്. ഇനി ഐറ്റം സൈസ്, സൈസും ഐറ്റം സൈസും നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ, ഐറ്റം സൈസ് ആണെങ്കിൽ റിട്ടേൺ ദ സൈസ് ഓഫ് ദ ഡി ടൈപ്പ്, അതായത് നമുക്ക് ഇൻറ്റിജറിൻ്റെയും അതുപോലെ ഫ്ലോട്ടിൻ്റെയും സൈസാണ് വരുന്നത്. ഇപ്പം എയ്റ്റ് സൈസ് ആണെങ്കിൽ എയ്റ്റ്, അങ്ങനെ ബൈറ്റ്സിൽ സൈസ് കണ്ടുപിടിക്കുന്നത്. ഇത് നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്, സൈസും ഐറ്റം സൈസ് അതുപോലെ തന്നെ ഡി ടൈപ്പ്. നെക്സ്റ്റ് ആണ് ഹാസ് നാൻസ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഏതെങ്കിലും നൺ വാല്യൂ ഉണ്ട് എങ്കിൽ അത് ട്രൂ ആയിരിക്കും, അതർവൈസ് റിട്ടേൺ ഫോൾസ്. റിട്ടേൺ ട്രൂ ഇഫ് ദർ ആർ എനി നൺ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് ഒ ബി ജെ ടു ഡോട്ട് ഹാസ് നാൻസ് എന്ന് വെച്ചാൽ, ഇവിടെ ഒ ബി ജെ ടുവിൽ സീരീസിൽ ഇവിടെ നമുക്ക് നൺ വാല്യൂ ഇല്ല. ഒബ്ജെക്ട് ത്രീയിലെ നൺ വാല്യൂ ഉണ്ട്, എൻ പി ഡോട്ട് നൺ. ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് നമുക്ക് ഡിഫോൾട്ട് വൈസിൽ ഫോൾസ്, കാരണം ഇതിന് നൺ വാല്യൂ ഇല്ല. ഇനി നൺ വാല്യൂ ഉണ്ട് എങ്കിൽ അതിൻ്റെ വാല്യൂ ട്രൂ ആയിരിക്കും, അതാണ് ഹാസ് നാൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എം ടി, ഡി എഫ് ഡോട്ട് എം ടി, അതാണ് നമുക്ക് എം ടി റിട്ടേൺ ട്രൂ ഇഫ് ദ സീരീസ് ഓബ്ജെക്ട് ഈസ് എം ടി, അതർവൈസ് ഫോൾസ് ആയിരിക്കും. ഇനി എൽ എൻ ഓഫ്, എൽ എൻ ഓഫ് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ സീരീസിൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്ന എൽ എൻ ഓഫ്, എൽ എൻ ഓഫ് ടോട്ടൽ എലമെൻറ്റ്സ് ഫൈൻഡ് ചെയ്യുന്ന. ഈ ടോട്ടൽ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് നാൻസ്, അതായത് നമുക്ക് നാനും കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ ഒബ്ജെക്ട് ത്രീയിൽ ശരിക്കും ത്രീ എലമെൻ്റ് ആയതുകൊണ്ട് നാനും കൂടി ഇൻക്ലൂഡ് ചെയ്യും. നെക്സ്റ്റ് മെത്തഡാണ് കൗണ്ട് ഓഫ്. കൗണ്ട് ഓഫിൽ റിട്ടേൺസ് ഓൺലി ദ കൗണ്ട് ഓഫ് നോൺ നാൻ വാല്യൂ ഇൻ എ സീരീസ് ഒബ്ജെക്ട്. ഇവിടെ നമുക്ക് ഒബ്ജെക്ട് ത്രീ ഡോട്ട് കൗണ്ട് ഓഫ് കൊടുക്കുവാണെങ്കിൽ ഈ നാൻ വാല്യൂ നമുക്ക് ഇൻക്ലൂഡ് ആവില്ല. അതാണ് എൽ എൻ ഓഫും കൗണ്ട് ഓഫും തമ്മിലുള്ള വ്യത്യാസം. കൗണ്ട് ഓഫ് നമുക്ക് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാനാണ്, അപ്പം നൺ വാല്യൂ എടുക്കത്തില്ല. എൽ എൻ ഇതുപോലെ ലെങ്ത് കണ്ടുപിടിക്കാനാണ്, പക്ഷെ അതിൽ നൺ വാല്യൂ എടുക്കും. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അതെപ്പോഴും നമ്മൾ മൈൻഡിൽ വെക്കണം, കാരണം ഇത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ സീരീസിന്റെ മെത്തേഡ്സ് ചോദിക്കുവാണെങ്കിൽ നമ്മൾ എൽ എനും കൗണ്ട് ഓഫ് സീരീസിന്റെ മെത്തേഡ്സ് ആണ്, സീരീസിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. നെക്സ്റ്റ് മെത്തേഡാണ്, അപ്പോൾ ഫസ്റ്റ് എൽ എൻ, കൗണ്ട് ഓഫ്, നെക്സ്റ്റ് ആണ് ഹെഡ് ഓഫ്. ഹെഡ് ഓഫ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ഫംഗ്ഷൻ യൂസ് ടു ഫെച്ച് ഫസ്റ്റ് റോ, അതായത് നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് ഇത്രയും വാല്യൂസ് വന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ടു റോസ് ആണെങ്കിൽ, ടു റോസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, പാണ്ടാസ് ഒബ്ജെക്റ്റ് ഡോട്ട് ഹെഡ് ഓഫ് എൻ, അതായത് എസ് ഡോട്ട് ഹെഡ് ഓഫ് ത്രീ. ഇപ്പോൾ ത്രീ ടു ആണെങ്കിൽ ടു, ത്രീ ആണെങ്കിൽ ത്രീ. അപ്പോൾ ഇവിടെ ത്രീ ആണ് ത്രീ. ഇനി റിട്ടേൺ സ്റ്റോപ്പ് ഫൈവ് റോസ് ഫ്രം ദ സീരീസ് ബൈ ഡിഫോൾട്ട് അതർവൈസ് സ്പെസിഫൈഡ് റോ ഫ്രം സീരീസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഓഫ് കൊടുക്കുവാണെങ്കിൽ, അതായത് നമ്മളിവിടെ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് കേസിൽ ഫൈവ് റോസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇപ്പോൾ നമുക്കൊരു പത്ത് റോസ് ഉള്ള ഒരു സീരീസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഫൈവ് ഡിഫോൾട്ട് കേസിൽ വരും. അപ്പോൾ ഹെഡ് ഓഫ് ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് ടെയിൽ ഓഫ്. ഹെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ടെയിൽ. ഇറ്റ് റിട്ടേൺസ് ലാസ്റ്റ് എൻ റോസ് ഫ്രം എ പാൻഡാസ് ഒബ്ജക്റ്റ്, അതായത് നമുക്ക് ലാസ്റ്റ് റോയിൽ നിന്നും, അതായത് ഇപ്പോൾ ത്രീ ടെയിൽ ഓഫ് ത്രീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൺ ടു ത്രീ, അതായത് മാർച്ച് ഏപ്രിൽ മെയ്, ഇതുമേ നമുക്ക് ഇതുപോലെ ഡിഫോൾട്ട് കേസിൽ നമ്മളിവിടെ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല, വെറുതെ നൾ ബ്രാക്കറ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് ഡിഫോൾട്ടായിട്ട് വരുന്നത് ഫൈവ് ആയിരിക്കും അതിൻ്റെ വാല്യൂ. അത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്.
നെക്സ്റ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ സാമ്പിൾ പേപ്പറിൽ നിന്നും ബോർഡ് പേപ്പറിൽ നിന്നും എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെയിം എ മെത്തേഡ് വിച്ച് ഇസ് യൂസ് ടു ക്രിയേറ്റ് സീരീസ് ഇൻ പൈത്തൺ. സീരീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാ? സീരീസ് ഓഫ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. നെക്സ്റ്റ് റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് ഇമ്പോർട്ട് പാണ്ടാസ് ഓഫ് സ്പീഡി പീഡി സീരീസ് റേഞ്ച് 1, 15, 3. ഇൻഡെക്സ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ഫോർ എക്സ് ഇൻ സൂപ്പർ, സൂപ്പർ SUPER. ഈ സൂപ്പർ എന്നത് ഇൻഡെക്സ് ആണ്, അത് ഫോർ എക്സ് എന്ന വാല്യൂവിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം പ്രിന്റ് S1 കൊടുത്തു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ വാല്യൂ. ഇവിടെ 1, 15 നമ്മൾ പറഞ്ഞ സീരീസിൽ എടുക്കുമ്പോൾ 1 എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ്, 15 എന്ന് പറഞ്ഞ സ്റ്റോപ്പ്, 3 എന്ന് പറഞ്ഞ സ്റ്റെപ്പ്. അപ്പോൾ 1 കഴിഞ്ഞ പിന്നെ 3 എലമെൻറ്റ് കഴിഞ്ഞ് പിന്നെ 4 ആണ്, പിന്നെ 4 കഴിഞ്ഞ് 3 എലമെൻറ്റ് കഴിഞ്ഞ് 7 ആണ്, പിന്നെ 7 കഴിഞ്ഞ് 10, 10 കഴിഞ്ഞ് 30. അതാണ് സ്റ്റെപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് ഓരോ ലെറ്റർ സൂപ്പർ ഇതെങ്ങനെയായിരിക്കും? ഫോർ ലൂപ്പിലാണ് ഇൻഡെക്സ് കൊടുക്കുന്നതെങ്കിൽ ഇതേ മെത്തേഡിലായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ 3 എലമെൻ്റ് ഇങ്ങനെ ഒരു റേഞ്ച് കണ്ട, കാരണം ഇത് സീരീസ് ഓഫ് റേഞ്ച് ആണ്. റേഞ്ചിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് റേഞ്ച് ഫംഗ്ഷൻ. റേഞ്ച് ഫംഗ്ഷൻ ഇത് സ്റ്റാർട്ടിങ്, ഇത് സ്റ്റോപ്പ്, ഇത് സ്റ്റെപ്പ് വാല്യൂ. ഇവിടെ 2 ആണെങ്കിൽ 1 കഴിഞ്ഞ് പിന്നെ 3 ആയിരിക്കും, പിന്നെ 5, 7, 9 അങ്ങനെയായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഔട്ട്പുട്ട് തന്നെയാണ്. ഇമ്പോർട്ട് പാണ്ടാസ് ഓഫ് സ്പീഡി L1 എന്ന് പറഞ്ഞ ലിസ്റ്റ് ആണ്. 1, A, 21. ഇവിടെ S1 PD സീരീസ് ഡേറ്റ സെസ് കുറ്റ് 2 × L1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 × L1 ലിസ്റ്റിലാണ് നമ്മൾ സിമ്പിൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ്, അതായത് ഇത് അത് റിപ്പീറ്റ് ചെയ്ത് വരും. 1 A 21 1 A 21 സീരീസ് ഇൻഡെക്സ് വരുമ്പോൾ 0, 1, 2, 3, 4, 5 അങ്ങനെ വരും. സീരീസിലാണെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യും തന്നിരിക്കുന്ന എലമെൻറ്റിന്. ഇപ്പോൾ 1 ആണെങ്കിൽ 2 × 1, 2 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. അത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. ലിസ്റ്റും സീരീസും നമ്മൾ ഡിഫറൻസ് അതാണ്. റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് നെക്സ്റ്റ് നമ്പി അരയുടെ ആണ്. ഇവിടെ നമുക്ക് നമ്പി അരയിൽ 31, 40, 47, 121 കൊടുത്തിട്ടുണ്ട്. ഇവിടെ S1 of 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ 31. S1 of 1 ആണെങ്കിൽ 47 ആയിരിക്കും, 2 ആണെങ്കിൽ 121 ആയിരിക്കും. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഓഫ് ഗിവൻ കോഡ് ഇഫ് ദ ഔട്ട്പുട്ട് ഇസ് 71. നമ്മുടെ ഔട്ട്പുട്ട് 71 ആണ്. ഇവിടെ നമ്മൾ പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത് ഇതാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ S1 = PD.Series of 10, 20, 30, 40, 71, 50. അപ്പം നോക്കുക 71 പൊസിഷൻ ഏതാണെന്ന്. അപ്പം S1 of 0, 1, 2, 3, 4 71 പൊസിഷൻ ഏതാണ്? 4. അപ്പോൾ 4 സ്ക്വയർ ബ്രാക്കറ്റ് S1 of 4 എന്നുള്ളത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക. ഇപ്പോൾ നമ്മൾ 40 ചോദിച്ചിരിക്കുന്നതെങ്കിൽ 0, 1, 2, 3 ആയിരിക്കും അതിൻ്റെ പൊസിഷൻ. നെക്സ്റ്റ് ഔട്ട്പുട്ട് PD.Series of 31, 28, 31, 30, 31 ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 0:2×2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സീരീസ് ആണ് പറഞ്ഞു. സീരീസ് ആണെങ്കിൽ എപ്പോഴും മൾട്ടിപ്ലൈ ആയിരിക്കും. ഫസ്റ്റ് ഉള്ള 0:2 നോക്കുക. 0, 1, 2 വേണ്ട, നമുക്ക് എടുക്കത്തില്ല, N-1 വരികയാണ്. അപ്പോൾ 31 × 2 = 62, 28 × 2 = 56. അപ്പോൾ ഇതാണ് ലിസ്റ്റും സീരീസും നമ്മുടെ ഡിഫറൻസ്. ഇത് എല്ലാ വർഷവും തന്നെ, അതായത് പൈത്തൺ പാണ്ടാസ് സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ അത് എന്താണ് ഡിഫറൻസ് എന്നുള്ളത് ചോദിക്കും. അധികവും നമുക്ക് ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമുക്ക് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് എക്സ്പ്ലെയിനിങ് 2 പ്രോപ്പർട്ടീസ് ആട്രിബ്യൂട്ട്സ് ഓഫ് പാണ്ട സീരീസ്. നമ്മൾ പഠിച്ചു സൈസ്, വാല്യൂസ്, ഡി ടൈപ്പ്, ഐഡിയ, സൈസ്, ഐറ്റം സൈസ്, നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം. അതുപോലെ തന്നെ എക്സ്പ്ലെയിനിങ് 3 മെത്തേഡ് ഓഫ് പാണ്ട സീരീസ്. അതിലാണ് നമ്മൾ ഹെഡ് ഓഫ് ഫംഗ്ഷൻ, ടെയിൽ ഓഫ്, കൗണ്ട് ഓഫ്, എല്ലിയൻ ഓഫ്, ഈ 4 എണ്ണമാണ് മെയിനായിട്ട് നമ്മൾ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സാമ്പിൾ പേപ്പറിൽ നിന്നും നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉണ്ട് കുറച്ച് പഠിക്കാൻ, ഒരു ക്ലാസ്സിലും കൂടെ ഉള്ളൂ സീരീസിൻ്റെ ക്ലാസ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു.